राजगोपाल राज्यव्यापक बंगा तेरे वाली तोति संघर्ष प्रचरण बंगा स्थिति साधारण तेरे कहानो अद व्यतस्तमा साचर्य ई तेरे उो अ प्रधानपेट कम इक्ष तृणमूल कांग्रस अलग इक्ष्रस मत अवड़े और कम्यूणल इक्वेशन वाली नील प्ले उपर कम्यूणल इक्वेशन कूड़ी उो अच्छा वह शिहार राजगोपाल വയലൻസ് വ്യാപ്തി എന്ന് പറയുന്നത് പഴയതിൽ നിന്നും വളരെ അഭൂതപൂർവമായിട്ടൊന്നും കൂടിയിട്ടില്ല. പക്ഷെ താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്, നേരത്തെ രീതി വർഗീയത ഒട്ടുമില്ലായിരുന്നു. വർഗീയത പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള സംഘടനകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വർഗീയ ഇത്തവണ വർഗീയ ഇല്ലായിരുന്നു, വർഗീയത അല്ലായിരുന്നു അത്. ഈ തൃണമൂൽ കോൺഗ്രസിനകത്ത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഇടതുപക്ഷത്തിന് അതുകൊണ്ട് എല്ലാ പട്ടികളും ബി ജെ പിക്ക് നമുക്കറിയാം അതിനകത്തൊരു പ്രത്യേക മതക്കാരാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് അത് ബി ജെ പി അത് വർഗീയമാക്കാൻ തീർച്ചയായിട്ടും വർഗീയമാക്കാൻ കഴിയുന്ന ശ്രമിച്ചു. പൂർണ്ണമായിട്ടും ഇതുവരെ സക്സസ് ആയിട്ടില്ല. ഇന്ന് അബ്സല്യൂട്ട്ലി നോർമൽ, ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് രീതിയിൽ സ്പൊറാഡിക് ഇൻസിഡൻസ് ഉണ്ടെന്നാൽ ഈ പറയും പോലെ കലാപം, കലാപം എന്ന വാക്ക് തന്നെ തെറ്റാണ്. ഇത് കലാപം അല്ലെ, രാഷ്ട്രീയ സംഘടനത്തിനെ ഒരു വർഗീയ കലാപമാക്കാൻ അവർ കഴിഞ്ഞ് ശ്രമിച്ചു. ഇതുവരെ അതിന് സക്സസ് ആയിട്ടില്ല. അത് വളരെ അപലപനീയ കാര്യം. ഗവർണറും അത് കഴിഞ്ഞ് നടത്താൻ അതിനുവേണ്ടി ബി ജെ പിയുടെ കൂടെ സഹായിച്ചു എന്നുള്ള വളരെ അപലപനീയ കാര്യം. ഒരു ഗവർണറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ബി സീൻ ആൻഡ് നോട്ട് ഹേർഡ്. നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞിയെ പറ്റി പറയും പോലെയാണ്. അവർ അവരുടെ ബ്രിട്ടനിലെ കാര്യങ്ങൾ ഇടപെടാറുണ്ടോ? അവർ ഒരു നല്ലൊരു വീട് കിട്ടി അതിനകത്ത് സുഖമായിട്ട് റിട്ടയർമെന്റ് ജീവിതം നയിക്കുക എന്നുള്ളതിന് വരെ അദ്ദേഹം ഒരു ആക്റ്റീവ് പാർട്ടി ഓഫീസർ ആക്കാൻ ശ്രമിച്ചു രാജ്ഭവൻ. അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ചീഫ് സെക്രട്ടറി വിളിപ്പിക്കുക, ചീഫ് സെക്രട്ടറി വേറെ ഒരുപാട് ജോലി ഇല്ല, ഇയാളുടെ വീട്ടിൽ പോയി ചായ കുടിക്കുകയാണ് പരിപാടി. അപ്പൊ ഇവർ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് മനഃപൂർവ്വം ഇത് കഴിയുന്നിടത്ത് അമളിക്കത്ത് ഞാൻ ശ്രമിച്ചു. ഇതുവരെ അത് വിജയിച്ചിട്ടില്ല. അപ്പൊ മീഡിയ രാഷ്ട്രീയ നാഷണൽ സോ കോൾഡ് നാഷണൽ മീഡിയയുടെ സഹായത്തോടെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് സ്ഥിതികൾ വളരെ ശാന്തതയിലാണ്. ഇന്നലെ ഒരു ക്ലാഷ്, അതിൽ ഇന്നലെ ആളുടെ മരിച്ച തൃണമൂൽ ഒരു അനുമതിയാണ് മരിച്ചത്. അതുപോലെ മരിക്കുന്നത് ബി ജെ പി കാര് മാത്രമല്ല, ഇടതുപക്ഷത്തെ ആളുകളും മരിച്ചിട്ടുണ്ട്, ഐ എസ് എഫിന്റെ ആളുകളും മരിച്ചു, എല്ലാവരും മരിക്കുന്നുണ്ട്. അപ്പൊ ഇവരാരും ഉണ്ടാക്കുന്ന ഈ ഭയങ്കരമായ ഒരു കലാപം അല്ലെങ്കിൽ നരഹത്യ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചതിനെ ഒരു ഇവിടെ ഫേക്ക് വീഡിയോസ് ആണ്, വ്യാജ വീഡിയോകളാണ് പ്രധാനമായും ഇത്തരം സംഘർഷങ്ങളുടെ അടിസ്ഥാനം എന്നുള്ള നിലയിലാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ബംഗാളിന് പുറത്തുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അമിത് മാളവ്യ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് 30 രാജ്യങ്ങളിൽ പ്രതിഷേധം നടക്കുന്നു എന്നാണ്. അതിനകത്ത് അവരുടെ പ്ലക്കാർഡിൽ പറയുന്നത് എന്താണ്? ഹിന്ദു ലൈവ്സ് മാറ്റർ, മമത സ്റ്റോപ്പ് ഹിന്ദു കില്ലിംഗ്, സ്റ്റോപ്പ് റേപ്പിംഗ് ഹിന്ദു വിമൻ തുടങ്ങിയ പ്ലക്കാർഡുകളാണ്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വലിയ കലാപം ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നു എന്ന നിലയിലാണ് ബി ജെ പിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ പോലും പ്രചരണം നടത്തുന്നത്. അല്ല, ശുദ്ധ അസംബന്ധമാണ്. അല്ലെ, താങ്കൾ പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നില്ല ഉത്തരവാദപ്പെട്ടതെന്ന് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ പഴയ റെക്കോർഡ് പരിശോധിച്ച് അറിയാം, അദ്ദേഹം ഇതിനകത്തൊരു സ്പെഷ്യലിസ്റ്റ് ആണ് ഈ കാര്യങ്ങളിൽ. ഇദ്ദേഹത്തിന് നമ്മൾ അതിന് ഞാൻ പറയുന്ന മീഡിയ വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് സ്പേസ് കൊടുക്കരുത് മീഡിയ. ഇവര് അതായത് നമ്മൾ ഇവര് ഒരു ബി ജെ പിയിൽ അംഗമായത് കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ, അല്ലെ, നമ്മൾ ഞാനൊരു സാധാരണ ഒരു പൗരൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ നമ്മൾ കവർ ചെയ്യുമോ? ഹിന്ദുക്കളാണ് മറ്റാണ് റേപ്പ് ചെയ്യാണ് ഹിന്ദുക്കൾ എന്ന് ഇങ്ങനെ ജാതി ഉപയോഗിച്ച് പറയുന്ന അല്ലെങ്കിൽ വർഗം ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ അമ്പാടെ പണ്ടെന്ന് നമ്മൾ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ റിപ്പോർട്ട് പോലും ചെയ്യില്ലായിരുന്നു. ആൻഡ് ദേ ഷുഡ് നോട്ട് ബി റിപ്പോർട്ടഡ്. ഇതാണ് എന്റെ പേഴ്സണൽ വ്യൂ. സംഘടനം ഉണ്ടായിട്ടില്ല, സംഘടനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വളരെ ചില എനിക്ക് ഏകദേശം 20 ജീവൻ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വളരെ അപലീമനെയാണ്. ആരും അതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അതിനൊരു വർഗീയ ഇത് കൊടുത്ത് അത് വീണ്ടും ആളിക്കത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകുന്നത്.